നമ്മൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതലും ട്രസ്റ്റ് ചെയ്യുന്നത് ആരായിരിക്കും? ഒന്ന് ദൈവം. എന്നാൽ ദൈവത്തിൻ്റെ കൈകളെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഡോക്ടർമാരെയാണ്. അപ്പോൾ അവരെ നമ്മൾ ഒരുപാട് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഡോക്ടർമാർ തന്നെ നമ്മളെ കൊല്ലുവാൻ തീരുമാനിച്ചാലും? ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ, വളരെ ദയനീയമാണല്ലേ. നമ്മളിന്ന് അതുപോലൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആൽവിൻ എന്നാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഡോക്ടറുടെ കഥയാണ്, ഹാരോൾഡ് ഷിപ്മാൻ്റെ കഥ. 14 ജാനുവരി 1946 ഇംഗ്ലണ്ടിൽ ജനിച്ച ഒരു സാധാരണക്കാരൻ. അദ്ദേഹം 250-ൽ പരം ആൾക്കാരെ കൊന്നിട്ടുണ്ട്, അതും തൻ്റെ പേഷ്യൻസായ ആൾക്കാരെ. അതിൽ 80% വയോധികരാണ്, അതും സ്ത്രീകൾ. എന്തുകൊണ്ടായിരിക്കുമല്ലേ ഇങ്ങനെയൊരു പ്രതിഭാസം അദ്ദേഹത്തിന് ചെയ്യാൻ തോന്നിയത്? എങ്ങനെ സാധിക്കുന്നു ഇത്രയും ആൾക്കാരെ കൊന്നെടുക്കുവാൻ? ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം മാത്രമാണ് ഇങ്ങനെയൊരു കാര്യം ചെയ്തിട്ടുള്ളത്, അതും ബ്രിട്ടീഷ് ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ. ഇതിനു മാത്രം ഒരു മനക്കെട്ടി അല്ലെങ്കിൽ ഒരു സീരിയൽ കില്ലർ എന്ന നിലയിലേക്ക് ഉയർത്തുവാനുണ്ടായ സാഹചര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയണ്ടേ? അപ്പോൾ നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ അച്ഛനൊരു ട്രക്ക് ഡ്രൈവറായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം, ഒരു സാധാരണ കുടുംബം. മാത്രമല്ല, അദ്ദേഹം 3 മക്കൾ ഉണ്ടായിരുന്നു അവരുടെ അച്ഛനും അമ്മയ്ക്ക്. അദ്ദേഹം അതിലെ 2-ാമത്തെ ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരു സാധാരണ കുടുംബം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ലൈഫിലൊരു വലിയൊരു ടേണിംഗ് പോയിൻ്റ് വരുന്നത്, അല്ലെങ്കിൽ മെൻ്റലി ഡൗൺ ആകുന്നത്, അദ്ദേഹത്തിന് 17-ാമത്തെ വയസ്സിൽ തൻ്റെ അമ്മ ക്യാൻസർ ബാധിച്ച് മരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് മെൻ്റലി ഡൗൺ ആയി. പക്ഷെ നമ്മൾ വിചാരിക്കും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെ തിരിഞ്ഞതെന്ന്. ഞാനത് ലാസ്റ്റ് പറയാം, അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ അതെന്തായാലും പറയുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഡൗൺ ആവുന്നു, എന്നിട്ടും അദ്ദേഹം പഠിച്ച് കയറുകയാണ്. 1970 അദ്ദേഹത്തിൻ്റെ ഗ്രാജുവേഷൻ പൂർത്തിയാവുകയാണ്. എന്നിട്ട് പോണ്ടിഫ്രാക്ട് ജനറൽ ഇൻഫർമേരി, അവിടെ അദ്ദേഹം ആദ്യമായി ജോലിക്ക് കയറുകയാണ്. അദ്ദേഹത്തിൻ്റെ വർക്ക്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അവിടെ ഒരു വർക്ക് അറ്റൻഡി ആയിട്ട് കയറുകയാണ്. അങ്ങനെ അവിടെ അദ്ദേഹം ജോലി ചെയ്ത് പോയിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ ലൈഫിലെല്ലാവർക്കും ഒരു ബ്ലാക്ക് മാർക്ക് വരും, അത് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ അങ്ങനെയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ ആദ്യത്തെ ഒരു ബ്ലാക്ക് മാർക്ക് എന്താണെന്ന് വെച്ചാൽ, ഡെമറോൾ എന്ന് പറഞ്ഞൊരു എന്താ പറയുക, ഒരു മെഡിസിനുണ്ട്. അതൊരു ഡ്രഗ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ഒരു ഡ്രഗ്ഗാണ്, മെഡിക്കൽ ഡ്രഗ്ഗാണ്. അപ്പോൾ ഈ ഡ്രഗ് ശരിക്കും പറഞ്ഞാൽ പെയിൻ റിലീഫിനാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ബോഡിക്ക് എക്സസീവ് ആയിട്ടുള്ള പെയിൻ ഉണ്ടാകുമ്പോൾ ആ ഒരു ഡ്രഗ്ഗാണ് യൂസ് ചെയ്യുന്നത്. അത് ഇല്ലീഗലാണ്, അധികം യൂസ് ചെയ്യാനും പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രഗ് അദ്ദേഹം സ്വന്തം പ്രിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് അധികമായി വാങ്ങിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ചുമത്തപ്പെട്ട ആദ്യത്തെ കുറ്റം. അതിനായിട്ട് $600 ആ ഒരു പിഴ ചുമത്തിയത്. പക്ഷേ എന്താ പറയുക, എന്നിട്ടും അദ്ദേഹം നല്ലൊരു ഡോക്ടറാണ് എന്ന് മറ്റുള്ളവർക്കൊരു ഒരു മുഖചിത്രം നൽകി. അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. 1993 മാർക്കറ്റ് സ്ട്രീറ്റ് അതാണ് ആ ഒരു സ്ട്രീറ്റിൻ്റെ പേര്. അവിടെ അദ്ദേഹം സ്വന്തമായിട്ട് കുറേ സർജിക്കൽ മെത്തേഡ്സ് ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ എന്താണ് ഗുണമെന്ന് വെച്ചാൽ, ഒരുപാട് ആൾക്കാർക്ക് അത് ഗുണം എന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് അത് പുതിയൊരു വേ ഓഫ് തിങ്കിങ് കൊടുത്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് അധികം പ്രശസ്തി അദ്ദേഹത്തെ തേടി വന്നു. അങ്ങനെ ബ്രിട്ടീഷ് ഷോയായ ടുനൈറ്റിൽ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം എന്തോരം വലിയൊരു ജനത്തിൻ്റെ ആ ഒരു സ്നേഹം അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. ഞാൻ ഇതെല്ലാം പറയുമ്പോഴും നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നുണ്ടായിരിക്കുക, ഇയാളൊരു സീരിയൽ കില്ലറല്ലേ? ഒരു നെഗറ്റീവ് ഷെയ്ഡോടെയാണ് നമ്മൾ ഈ വീഡിയോ തുടങ്ങിയത്. എന്നിട്ടും എന്തുകൊണ്ട് ഇത്രയും നല്ലൊരാളെ ഞാൻ ഒരു സീരിയൽ കില്ലർ എന്ന പദവിയിലേക്ക് നിങ്ങളെ പരിചയപ്പെടുത്തിയെന്ന് വെച്ചാൽ, നമ്മളത് അറിയാൻ പോകുന്നേ ഉള്ളൂ. അദ്ദേഹത്തിന് വേറൊരു മുഖമുണ്ടായിരുന്നു, എല്ലാവരെയും കൊല്ലുന്ന ഒരു മുഖം. എന്താണതെന്നല്ലേ, ഞാൻ അതിനെപ്പറ്റിയാണ് ഇനി അടുത്ത സെഗ്മെൻറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഹാരോൾഡ് ഷിപ്മാൻ്റെ ഈ മുഖംമൂടി ഉണ്ടല്ലോ, ഈ നല്ലവൻ എന്നുള്ള ആ ഒരു മുഖംമൂടി, അത് മാറുവാൻ കാരണം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തക ആയ ലിൻഡ റെയ്നോൾഡാണ്. എന്താണ് സംഭവം ഞാൻ പറഞ്ഞുതരാം. 1998 അവിടെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇവരൊരു സർവേ കണ്ടക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ലിൻഡ റെയ്നോൾഡ് ഒരു കാര്യം ശ്രദ്ധിച്ചു, അതായത് ഈ ഹാരോൾഡ് ഷിപ്മാൻ, അതായത് നമ്മുടെ ഈ സീരിയൽ കില്ലർ, ഇദ്ദേഹത്തിൻ്റെ രോഗികളാണ് ഏറ്റവും കൂടുതൽ മരിക്കുന്നത്, അതും വയോധികർ. 80% വയോധികരാണ് മരിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് തോന്നിയപ്പോൾ, ഏറ്റവും കൂടുതലും ഇങ്ങനെ രോഗികൾ മരിക്കുന്നു,
ഇപ്പോൾ ഡൗട്ടായി എന്തുകൊണ്ട് ഹാരോഡ് ഷിപ്മാൻ്റെ രോഗികൾ മാത്രം മരിക്കുന്നു. അങ്ങനെ അവർ എല്ലാവരും ഒരു സസ്പെക്റ്റാക്കി അദ്ദേഹത്തെ വെച്ചു. അത് പക്ഷേ അദ്ദേഹം പോലും അറിഞ്ഞിട്ടില്ല എന്നാണ് ഒരു നിഗമനം. കാരണം അങ്ങനെ അവരിങ്ങനെ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് വ്യക്തിമായ കാതലിൻ ഗ്രാൻഡെ, അതാണ് ഈ ഹാരോഡ് ഷിപ്മാൻ, ആ ഡോക്ടർ ചികിത്സിച്ച് മരണപ്പെട്ട ലാസ്റ്റ് വിക്ടിം. അപ്പോൾ ഇവർ അവരുടെ മകൾ ഒരു കേസ് മാറ്റി മുൻപോട്ട് പോയതും കൊണ്ടാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ ഒരു ഈ ഒരു മുഖം മൂടി മാറുവാൻ സാധിച്ചത്. എന്താണ് ഞാൻ പറഞ്ഞുതരാം, ഈ കാതലിൻ ഗ്രാൻഡെ അതായത് ഈ അവസാനത്തെ വിക്ടിം മരണപ്പെട്ട ഇദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഡോക്ടർ വരികയാണ്. അപ്പോൾ ഒരു പ്രശ്നവുമില്ല, ഒരു പ്രശ്നവുമില്ല. സാധാരണ ഒരു എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇരിക്കുക, അതുപോലെ തന്നെ ഒരു പ്രശ്നവുമില്ലാതിരിക്കുകയാണ് ഈ ഡോക്ടറിനെ. അപ്പോൾ ഡോക്ടറൊന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തു. അപ്പോൾ സാധാരണ പോലുള്ള അസുഖങ്ങളും ആ ഒരു കാര്യങ്ങളും ഒരു ചെക്കപ്പൊക്കെ കഴിഞ്ഞു. അങ്ങനെ വീട്ടിലേക്ക് ചെന്ന് എത്തുമ്പോൾ ഇവർ മരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ മകൾക്ക് ഡൗട്ടായി, കാരണം ഒരു പ്രശ്നവുമില്ലാതെ വരുന്ന ഒരാൾ പെട്ടെന്നങ്ങ് മരിക്കുകയാണ്. എങ്ങനെ ഇത് സംഭവിച്ചു? എല്ലാവർക്കും ഡൗട്ടായി, കാരണം പെട്ടെന്നാണ് ഇത് സംഭവിച്ചത്. അങ്ങനെ അവസാനം എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഈ മകൾ ഒരു കേസ് ആയിട്ട് പോവുകയാണ്. ഈ ഒരു ഹാരോഡ് ഷിപ്മാനെതിരെ ഒരു കേസായിട്ട് പോവുകയാണ്. ഇങ്ങനെ കേസ് മുൻപോട്ട് പോകുന്നതിനനുസരിച്ചാണ് ബാക്കി കാര്യങ്ങൾ തെളിയുന്നതും ഇവരുടെ ഈ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. ബാക്കി മരിച്ച വ്യക്തികളുടെ ആരുടെയും ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തില്ല. കാരണം ഈ ഹാരോൾഡ് ഷിപ്മാൻ കള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എഴുതി വെച്ചു. എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും മരിക്കാനുള്ളത് പ്രായത്തിൻ്റെ രോഗങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രോഗങ്ങൾ കാരണമാകാം മരണം. അങ്ങനെ വളച്ചൊടിക്കാൻ ശ്രമിച്ചു ഈ ഓരോ മരണങ്ങളെ. അതുകൊണ്ട് തന്നെ ആർക്കും ഒരു ഐഡിയയും കിട്ടിയില്ല എങ്ങനെയാണ് മറ്റുള്ളവർ മരിച്ചതെന്ന്. പക്ഷേ ഈ ലാസ്റ്റ് മരിച്ച ആ ഒരു വ്യക്തി കാതലിൻ ഗ്രാൻഡെ, അപ്പോൾ അവരുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ്. മറ്റുള്ളവരാരും പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല, അതൊരു പോയിൻ്റാണ്. പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ഇവർ മരിക്കാനുള്ള കാരണം ഹെറോയിൻ അധികമായിട്ട് ബോഡിയിൽ യൂസ് ചെയ്തുകൊണ്ടാണ്. ഹെറോയിൻ എങ്ങനെ അധികമായിട്ട് വന്നു, അതാണ് അടുത്ത ചോദ്യം. അപ്പോൾ മനസ്സിലാവാൻ സാധിച്ചത്, ഈ ഹാരോഡ് ഷിപ്മാൻ ഉണ്ടല്ലോ, അദ്ദേഹം ഓവർ ഡോസ് ആയിട്ടുള്ള ഹെറോയിൻ കുത്തിവെച്ചാണ് ഇവരെ കൊന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മെത്തേഡ് ഓഫ് കില്ലിംഗ് അന്നാണ് തെളിഞ്ഞത്. എല്ലാവരെയും അദ്ദേഹം കൊന്നിരുന്നത് ഈ ഹെറോയിൻ കുത്തിവെച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഡെമറോൾ, അത് അദ്ദേഹം സ്വന്തം ആവശ്യത്തിനായിട്ട് എടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടായത്. അത് പെയിൻ റിലീഫിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡ്രഗ്ഗാണ്. ഞാനത് നേരത്തെ പറഞ്ഞായിരുന്നു. ഈ ഒരു ഹെറോയിൻ എന്ന് വെച്ചാൽ ഇതും പെയിൻ റിലീഫിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, അതും ക്യാൻസർ പേഷ്യൻസിൽ മാത്രം. അപ്പോൾ ഈ പെയിൻ റിലീഫ് എന്ന പേരിൽ എല്ലാവർക്കും ഹൈ ഡോസ് കുത്തിവെക്കും. ഹൈ ഡോസ് കുത്തിവെക്കുമ്പോൾ അവർ മരണപ്പെടും. പക്ഷേ ഡോക്ടറിൻ്റെ പുറത്ത് ഒരു കാര്യവും വരില്ല. കാരണം സമൂഹത്തിന് മുമ്പിൽ അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞില്ലേ, സ്വന്തമായിട്ട് ഒരു സർജിക്കൽ മെത്തേഡും കാര്യങ്ങളും എല്ലാം കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ സമൂഹത്തിന് മുമ്പിൽ അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ്. ആർക്കും ഒരു നെഗറ്റീവ് പറയാനില്ല. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി എങ്ങനെ സസ്പെക്ട് ചെയ്യും? പക്ഷേ ഇങ്ങനെ ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തെ പിടിക്കുവാൻ സാധിച്ചത്. അങ്ങനെ 7th September 1998 ആ ഒരു സമയത്താണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നത് പോലീസ്. തുടർന്ന് ഒരുപാട് വിചാരണകൾ നടക്കുകയും അങ്ങനെ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നമ്പറിലേക്ക് എത്തുന്നത്, 250. ശരിക്കും പറഞ്ഞാൽ ആദ്യം ഒരു 15 പേരെ അടുപ്പിച്ച് അദ്ദേഹം കൊന്നിട്ടുണ്ട് എന്നാണ് ഒരു നിഗമനം വെച്ചത്. പക്ഷേ അവസാനം തെളിയുന്നത് എന്താണെന്ന് വെച്ചാൽ 250 പേരെ കൊന്നിട്ടുണ്ട്. അതും അദ്ദേഹം വർക്കിൽ കയറിയ ആ ഒരു സമയം തൊട്ട്. ഞാൻ പറഞ്ഞില്ലേ, 1970 തൊട്ട് ഈ 1998 ഇത്രയും ആൾക്കാരെ കൊന്ന് ഒടുക്കിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഹാരോൾഡ് ഷിപ്മാൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഡോക്ടർ സീരിയൽ കില്ലർ എന്ന് പറയുന്നത്. ഇത്രയും എന്താ പറയുക, ഒരു കോൾഡ് ബ്ലഡഡ് മൈൻഡാണ് അദ്ദേഹത്തിന്. നമുക്കിനി അദ്ദേഹത്തിൻ്റെ മരണം മാത്രമല്ല ഇങ്ങനെ ചെയ്യാനുള്ള കാരണങ്ങൾ, അതിൻ്റെ മോട്ടീവുമാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫ്രണ്ട്സ്, അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം എന്താ പറയുക, ഡിസേർവ്ഡ് ആയിട്ടുള്ള ഒരു മരണം എന്നേ ഞാൻ പറയൂ. അദ്ദേഹത്തിന് ജീവപര്യന്തമാണ് ശിക്ഷ കൊടുത്തത്. അപ്പോൾ ഈ ശിക്ഷ ഇങ്ങനെ അദ്ദേഹം ജയിലിനകത്ത് കിടക്കുകയാണ് 98 മുതൽ. അങ്ങനെ 6 വർഷത്തിന് ശേഷം 2004 ആ ഒരു സമയത്ത് അദ്ദേഹം തൻ്റെ സെല്ലിൽ തൂങ്ങി മരിക്കുകയാണ്. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മരണം. ഇപ്പോൾ എല്ലാവരും പറഞ്ഞത് ഓവറായിട്ടുള്ള ഡിപ്രഷൻ കാരണമാകാം,
അങ്ങനെ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്നുണ്ട്. അദ്ദേഹം കിടന്നുറങ്ങിയിരുന്ന ആ ഒരു ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ, ആ ബെഡ്ഷീറ്റ് കഴുത്തിൽ മുറുക്കി ആ ഒരു സെല്ലിൻ്റെ സൈഡിലുള്ള ആ ഒരു വിൻഡോയുടെ പാളിയിലാണ് കെട്ടിത്തൂങ്ങി മരിച്ചത്. ഒരു സൂയിസൈഡാണ്, അങ്ങനെയാണ് അദ്ദേഹം മരിച്ചത്. ഒരു നല്ല മരണമല്ല ഒരിക്കലും അദ്ദേഹത്തിന് കിട്ടിയത്. കാരണം ചിലപ്പോൾ അത്രയും ബന്ധുക്കളുടെയും ആൾക്കാരുടെയൊക്കെ ഒരു ശാപം കാണുമായിരിക്കാം, നമുക്കതൊന്നും പറയാൻ പറ്റില്ല. കാരണം ഒരു ട്രസ്റ്റാണ് അദ്ദേഹം നശിപ്പിച്ചത്, ഒരു ഡോക്ടേഴ്സിനോടുള്ളൊരു ട്രസ്റ്റ്, ആ ഒരു കമ്മ്യൂണിറ്റിയോടുള്ളൊരു ട്രസ്റ്റാണ് ഈ ഒരു അദ്ദേഹം എന്താ പറയുക, അദ്ദേഹത്തിന് എനിക്ക് അദ്ദേഹം ഒന്ന് വിളിക്കാൻ പോലും തോന്നുന്നില്ല, അത്രയ്ക്ക് വെറുപ്പ് തോന്നുന്നു. കാരണം നമ്മളുടെ ഏറ്റവും ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളെയാണ് എന്നാൽ, അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യുന്നൊരു സമൂഹത്തെയാണ് ആ ഒരു വ്യക്തി കാരണം മലിനമായി തീർന്നു. ഇനി നമുക്ക് ഇതിനുള്ള മോട്ടീവ് ഡിസ്കസ് ചെയ്യാം. ഫ്രണ്ട്സ്, ഇതിനുള്ള മോട്ടീവ് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ യുദ്ധേനീഷ്യ ആയിരിക്കാം. എന്താണ് അതെന്ന് വെച്ചാൽ, ഈ പ്രായമായ വ്യക്തികളെ കൊന്നൊടുക്കുന്നതിൽ കിട്ടുന്ന ഒരു എക്സസ്, അതായത് ഒരു ഭ്രമം, മതിഭ്രമം, മനസ്സിനൊരു മതിഭ്രമം കിട്ടും. മാത്രമല്ല ഈ സമൂഹത്തിൽ പ്രായമായ വ്യക്തികളെ കൊണ്ടൊരു ഉപയോഗവുമില്ല, അതുകൊണ്ട് തന്നെ ആ ഒരു കമ്മ്യൂണിറ്റിയെ തുടച്ചു നീക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡ് സെറ്റ് കാരണമായിരിക്കാം അദ്ദേഹം ഇത്രയും ആൾക്കാരെ കൊന്നൊടുക്കിയതെന്ന് പറയുന്നു. വേറൊരു വിഭാഗം പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മരണം, ആ ഒരു അമ്മയുടെ മരണം ആ ഒരു കാരണം കൊണ്ടാവാം, എസ്പെഷ്യലി അമ്മ ക്യാൻസർ ബാധിച്ചാണല്ലോ മരിച്ചത്, അപ്പോൾ അതുകൊണ്ടാവാം ആ ഒരു പ്രതികാരം എല്ലാ രോഗികളടുത്തും തീർത്തു എന്നും പറയുന്നുണ്ട്. ഒന്നും അറിയത്തില്ല, ആ ഒരു അത് ജസ്റ്റ് ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു സ്റ്റേറ്റ്മെൻറ്സ് മാത്രമാണ്, അതൊന്നും ഉറപ്പുള്ള കാര്യങ്ങളല്ല, അസംഷൻസാണ്, അറിയത്തില്ല. ശരിക്കുമുള്ള മോട്ടീവ് വ്യക്തമല്ല. ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫ്രണ്ട്സ്, ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ തീയതി. അത് 13 ജാനുവരി 2004. അദ്ദേഹം ജനിച്ചത് 14 ജാനുവരി 1946. അപ്പോൾ ഒരു ദിവസത്തിൻ്റെ ആ ഒരു വ്യത്യാസത്തിലാണ് അദ്ദേഹം മരിച്ചത്. ഇനി ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറേ ഡിലേ ആകുന്നുണ്ട് വീഡിയോസ്, എനിക്കെല്ലാം അറിയാം. കാരണം ഒരുപാട് ടോപ്പിക്സ് കിട്ടുന്നില്ല, കണ്ടൻസ് അങ്ങനെ കിട്ടുന്നില്ല. ഇത് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇങ്ങനെ ഒരു ഇത് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത് ഇതുപോലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവർ, ഇറ്റ്സ് മീ അൽവിൻ സൈനിങ് ഔട്ട്.